ക്രൈസ്തവൻ എന്ന നിലയിൽ ഇന്ന് നീതിനിഷ്ഠ ഉച്ചനീത്വമായ ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്ക് മാത്രമായി ഈ സാഹചര്യത്തിൽ നിലനിൽക്കുമ്പോൾ, ഇപ്പോ അമൽജ്യോതിയിലെ വിഷയത്തിലേക്ക് തന്നെ എടുക്കുകയാണെങ്കിൽ, അവിടെ വന്ന യുവജനങ്ങൾ അല്ലെങ്കിൽ ആ പ്രായത്തിലുള്ള കുട്ടികളുടെ ഇടയിലേക്ക് മതം എന്നതിന് മറിച്ച് ഏറ്റവും മൂല്യമില്ലാത്തതായ വിഷങ്ങൾ കുത്തിവെച്ചുകൊണ്ട് ക്രിസ്ത്യാനികൾക്കെതിരെ മാത്രം അവരെ വിചിന്തനം ചെയ്തുകൊണ്ട് വഴിതിരിച്ചു വിടാനാണ് ഒരു പ്രത്യേക വിഭാഗം സമൂഹം നിലകൊള്ളുന്നത്. അതിന്റെ ഭാഗമായി തന്നെ ഇങ്ങനെയാണ് ഇതിന്റെ പോക്കെങ്കിൽ, ക്രിസ്ത്യാനികൾ എന്നല്ല, ഞാൻ ഉൾപ്പെടുന്ന SMYM യുവജനങ്ങളും ഇതിനെതിരെ പോരാടിയില്ലെങ്കിൽ മറ്റാരും പോരാടാനാവില്ല എന്നോർത്തിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. താക്കീതെന്ന് പറയുമ്പോൾ ഒരു മറ്റൊരു വിഭാഗത്തിനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് അല്ലേ? ആർക്കാണ് ഇത്തരത്തിലൊരു ഒരു താക്കീത് നൽകുന്നത്? പ്രത്യേകിച്ച് ആർക്കും എന്നൊരു മുന്നറിയിപ്പില്ല. നേരെ മറിച്ച് ഞങ്ങളെ തൊണ്ട് കളിച്ചാൽ ചോദിക്കാനും പറയുവാനും ഞങ്ങൾക്ക് സാധിക്കില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഈ സാഹചര്യത്തിലേക്ക് കഴിഞ്ഞ അര പതിറ്റാണ്ടായി ഇവിടെ വരെ എത്തിച്ചത്. പക്ഷെ തിരിച്ച് ഞങ്ങൾ പോരാടുമെന്ന് ഇതിലൂടെ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ഈ ശ്രദ്ധാ സതീഷിന്റെ ഒരു മരണം എന്ന് പറയുന്നത് ക്രൈസ്തവ സമൂഹത്തിനെതിരെ അല്ലെങ്കിൽ മാനേജ്മെന്റിനെതിരെ അടിക്കാനുള്ള ഒരു വഴിയായിട്ട് മറുവിഭാഗം അല്ലെങ്കിൽ ഇതിന് പിന്നിൽ പിടിക്കുന്ന ഗൂഢാലോചന നടത്തുന്ന സംഘടന ശ്രമിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും അതിന്റെ വഴിയായിട്ട് തന്നെയാണല്ലോ. അല്ലെങ്കിൽ രണ്ടു ദിവസം മുമ്പ് ആ വിഷയം നടന്നുകൊണ്ടിരുന്ന അതേ ദിവസം തന്നെ അല്ലസർ കോളേജിൽ ഇതേ പ്രായമുള്ള വിദ്യാർത്ഥി മരിച്ചു. പക്ഷേ അതേ തുടർന്ന് ആരും ഒന്നും ചോദ്യം ചെയ്തെന്ന് മാത്രമല്ല, കാതിരപ്പളയിൽ ശബ്ദമെടുത്തവർക്ക് എന്തുകൊണ്ട് അവിടെ പോകുവാൻ പോലും സാധിച്ചില്ല. കാരണം അവിടെ ചെന്നാൽ അവിടുത്തെ മാനേജ്മെന്റ് അവരെ ജീവനോട് തിരിച്ചുവിടില്ല എന്ന് അവർക്ക് ഉറപ്പുണ്ട്. നേരെ മറിച്ച് ക്രിസ്ത്യാനികൾക്കെതിരെ പോരാടിയാൽ, അവർക്കെതിരെ ശബ്ദമുയർത്തിയാൽ ഞങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയില്ല എന്നുള്ള അവരുടെ ആത്മവിശ്വാസം തകർക്കാൻ മാത്രമാണ് ഞങ്ങൾ ഇവിടെ ഇറങ്ങിയിരിക്കുന്നത്. കേരളത്തിൽ തന്നെ അല്ല, ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ഥാപനമാണ് അമൽജ്യോതി. സ്വാഭാവികമായിട്ടും അതിനെ തകർക്കുക എന്ന ഒരു ലക്ഷ്യം കൂടി ഇതിന്റെ പിന്നിലുണ്ട്. ഉറപ്പായിട്ടും അതുകൊണ്ട് തന്നെയാണല്ലോ ക്രിസ്ത്യാനി ഈ പറയുന്ന കോളേജ് ക്രിസ്ത്യാനികളെക്കാട്ടിലും ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്നതും പഠിക്കുന്നതും മറ്റു മതക്കാരാണ്. അവർ തന്നെ ഇതിനു വേണ്ടി, പ്രത്യേകിച്ച് ഇപ്പൊ നമുക്കറിയാം കാണുന്ന ഓരോ വീഡിയോകളിലും ഷെയർ ചെയ്യപ്പെടുന്ന വീഡിയോകളിലും ഏറ്റവും കൂടുതൽ സഭയ്ക്കെതിരെയും സമൂഹത്തിനെതിരെയും അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും വെള്ളയിട്ട പിശാചികൾ എന്ന് പറയുന്നത് ഏത് സമൂഹത്തിൽപ്പെട്ടവരാണെന്ന് നോക്കിയാൽ നമുക്കത് വ്യക്തമാവും.